രണ്ടര അറുപതിൽ നമുക്ക് ഫുള്ള് ലോണും ചെയ്തു. രണ്ടര അറുപതിൽ ഫുള്ള് ലോൺ ചെയ്തു. അലൈവിലൊക്കെ ചെയ്ത വണ്ടി നമുക്ക് ഫുള്ള് ലോൺ ചെയ്തു. അപ്പൊ ഒരു അറുപത് രൂപ നമുക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റ്. ഒറിജിനൽ കേരള, അത് നമുക്ക് നല്ല മോഡലുള്ള ഏറ്റവും ടോപ്പ് എൻഡിലെ ഡീസൽ വേരിയന്റ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഓണറിലെ വണ്ടി കിടക്കുന്നത്. മേഘനയാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയന്റ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ നിൽക്കുന്നത്. ഇതിപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ മെക്കാനിക്കലി പക്ക. മെക്കാനിക്കലി ഒക്കെ വർക്കിംഗ്. സൺറൂഫ് എല്ലാ ഭാഗം ക്ലിയർ ആണ്. എ സി എല്ലാ ഭാഗം ക്ലിയർ ആണ്. നമുക്ക് 50 രൂപ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാൻ പറ്റും. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? കാറ് എന്നുള്ള ആഗ്രഹം നമുക്ക് ദോസ്താൻ പൂർത്തീകരിച്ചു തരും. ആറേ വണ്ടികൾ നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഉണ്ടാവും. അത് നല്ല കിടിലൻ ആഷ് ബാക്കുകൾ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഒരു കിടിലൻ ഓഫർ വീഡിയോ. സോ നമുക്ക് മാക്സിമം വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 10-30 വാഹനങ്ങൾ. സോ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആണ്. സോ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി. നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് സെഡാനുകൾ, ചെറിയ ആഷ് ബാഗുകൾ, ഇനി ചെറിയ വിലയുള്ള 800s ഉള്ള നല്ലൊരു കിടിലൻ പാർട്ടാണ്. അപ്പോൾ ദോസിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള തോയറാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, എങ്ങനെയാണ് നമ്മുടെ ദോസ്തിക്ക് എങ്ങനെ എത്തിച്ചേരും? ദോസ്തിക്ക് വരുന്നത് പെരിന്തമണ്ണ മലപ്പുറം റോഡിലാണ് നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഹൈവേ റോഡാണ് കാണിക്കുന്നത്. പെരിന്തമണ്ണ മലപ്പുറം റോഡ് ഹൈവേ ആണ് കാണിക്കുന്നത്. ഇവിടെ അരിപ്ര സ്കൂൾപ്പടി പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഇതാവുന്നത്. മാപ്പിൽ ഓടിച്ചാൽ നോക്കാം. ഏകദേശം 10-40 വാഹനങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിക്കാം. ഫുൾ ഓൺ ഉള്ള വാഹനങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം ഫുൾ ഓൺ ഉണ്ട്. നമുക്ക് 0 കുറച്ച് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു 1.5 രൂപ 1.5 വണ്ടികളുണ്ട്. നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യും കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ഒരു ഫുൾ ഓൺ ഒന്ന് തുടങ്ങാം. നമുക്ക് എലൈറ്റ് i20, അതും അതിന്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഇറങ്ങിയ ഒരു കളറാണ്. അതിന്റെ എലൈറ്റിനാണ് സെക്കൻഡ് ജനറേഷന്. കൊല്ലം രജിസ്ട്രേഷന് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2018 മോഡല്, പെട്രോൾ വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? നമുക്കൊരു 15-16 ഉള്ളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. 1-10 വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടിയാണ്. അതിന് ഓപ്ഷൻ ഏതായിരുന്നു? ഇതിന് ഓപ്ഷൻ വരുന്നത് മാഗ്നയില് സ്പെഷ്യൽ എഡീഷൻ എന്നുള്ള SP വരുന്നത്. അപ്പോൾ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ. ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഇത് നമുക്കൊരു 5.5 ചോദിക്കുന്നുണ്ട്. നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 5-40 ലെവലിൽ നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ബലേന വരുന്നുണ്ട്. അതും റെഡ് അല്ലേ? ഇത് ഡീസലാണ്, അത് പെട്രോൾ ആണ്. പെട്രോൾ ആണ്. പെട്രോൾ പെട്രോൾ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം 18 വരെ ഒക്കെ മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കാം. ഇത് കാസർഗോഡാണ് രജിസ്ട്രേഷൻ വരുന്നത്. 14. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017-18 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത്. 1-10 ഓടിയിട്ടുണ്ട്. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. എത്ര ഇതിന് ചോദിക്കുന്നത്? ഇതിൽ നമുക്കൊരു 5-60 ചോദിക്കുന്നുണ്ട്. മാക്സിമം ഒരു 5.5 അല്ലെങ്കിൽ ഒരു 5-40 നമുക്ക് ഫയലില് ചെയ്തു കൊടുക്കാം. ഏകദേശം എത്ര രൂപ? 5 രൂപന്റെ അടുത്തൊക്കെ മാക്സിമം നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം. 50-60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡെൽറ്റ ആയിട്ട് ഓപ്ഷൻ വരും. ഡെൽറ്റ ഓപ്ഷൻ. ഇത് നമുക്കൊരു കിടിലൻ എത്തിയോസ് ലിവ ഡുവൽ ടൂണ്. നമുക്ക് റെഡ് ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന വാഹനം. നമ്മള് തിരൂർ രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പറൊക്കെ ഉണ്ട്. ഒറിജിനൽ കേരള ആണ് വണ്ടി? ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു ഓപ്ഷൻസ്? ഇത് 2017 ഫുൾ ഓപ്ഷൻ VXD വരുന്ന ഫുൾ ഓപ്ഷൻ. ഡീസലിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. VXD ഏറ്റവും ടോപ്പ് എൻഡ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം ആവറേജ് ഉണ്ട്. എല്ലാ ഭാഗവും ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. റീപ്ലേസ്ഡോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒരു 2 something ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ് കിലോമീറ്റർ. ഹിസ്റ്ററി ഫുള്ള് കാര്യങ്ങളെല്ലാം നമുക്ക് ഫുള്ള് ലോണിന് കൊടുക്കാം വണ്ടി. ഓ, ഡീസൽ എത്തിയോസ് ഒറിജിനൽ കേരള വണ്ടി. 6.5 ചോദിക്കുന്നുണ്ട്. 6.5 നമുക്ക് 6.30-6.40 ഒക്കെ ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് വേണം. അതിൽ നമുക്ക് ചെയ്യാം. 0 ഡൗൺ പേയ്മെന്റ്. ഒറിജിനൽ കേരള, അത് നമുക്ക് നല്ല മോഡലുള്ള ഏറ്റവും ടോപ്പ് എൻഡിലെ ഡീസൽ വേരിയന്റ്. ഇനി അടുത്തൊരു ചെറിയ ബഡ്ജറ്റ്, നല്ലൊരു പ്രീമിയം വെഹിക്കിള് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടാവുന്ന സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ക്രൂസ്. ഷെവർലേയുടെ ക്രൂസ് ആണ്. ക്രൂസ് ആ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയണ്ട. പക്കയാണ് അല്ലേ വണ്ടി? ഫീച്ചേഴ്സ് അടിപൊളിയാണ്. ഇത് 2013 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2013 ഫുൾ ഓപ്ഷൻ. 13 ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട്. ഡീസൽ വേരിയന്റ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ നിൽക്കുന്നത്. ഇതിപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് ആണ്.
ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ മെക്കാനിക്കലി പക്ക, ആ മെക്കാനിക്കലി ഒക്കെ വർക്ക്, സൺറൂഫ് എല്ലാ ഭാഗം ക്ലിയർ ആണ്, എ സി എല്ലാ ഭാഗം ക്ലിയർ ആണ്. നമുക്ക് എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന ഒരു 30-40 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോണ് ശ്രീരാം പോലത്തെ പ്രൈവറ്റ് കമ്പനിയൊക്കെ 2.5 ലോണും പ്രൊവൈഡ് ചെയ്തു നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് രണ്ട് കിടില 800 ഓൾട്ട 800 അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 LX ആണ് വരുന്നത്. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ആണ് വരുന്നത്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 2.60 നമുക്ക് ചെയ്ത് കൊടുക്കാം, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിന്റെ പ്ലണ്ടറിന് ഇവിടെ കസ്റ്റമർ വന്ന ചെറിയൊരു തട്ട് സംഭവിച്ചിട്ടുണ്ട്. അബ്രോണിന്റെ കുറ്റിയ വർക്കോ പേസ്റ്റ് ഒന്നല്ല, ഈ പ്ലണ്ടറിന്റെ അടിഭാഗത്ത് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാണ്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. 2.60 നമുക്ക് ഫുള്ള് ലോണും ചെയ്തു. 2.60 ഫുള്ള് ലോണും ചെയ്തു. അലൈവിലൊക്കെ ചെയ്ത വണ്ടി കേട്ടോ. അടുത്ത് ഞാനൊരു കളർ ചേഞ്ച് സിൽവർ ഫിനിഷിംഗ്. ഇത് 2013 മോഡൽ. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 സെക്കൻഡ് ഓണർഷിപ്പിൽ LXi വെർഷനിൽ വരുന്ന 77,000 ആണ് ഓടിയിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് 800 ഏകദേശം ഒരു 18-20 മൈലേജ്. ഓ 18 എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാം. 20 പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല, കസ്റ്റമർ ബുദ്ധിമുട്ടാവുണ്ടല്ലോ. 18-17 ഒക്കെ നമുക്ക് എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും അല്ലെ. ഇതിന് എത്ര ചോദിക്കുന്നത്? നമ്മൾ 2 ചോദിക്കുന്നുണ്ട്. ഒരു 1.75 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 10-15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റും. അടുത്ത നമുക്ക് നല്ലൊരു ഫാമിലി കാർ ആണ്, ഗ്രാൻഡ് ഐട്ടണ്, നല്ല അടിപൊളി കളർ, ഗ്രേ ഫിനിഷിംഗ് കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡൽ? 2014 ഫസ്റ്റ് ഓണർ മേഘന ഇതിലെ വരുന്നത്, ഓപ്ഷനിൽ വരുന്നത്. 2014 ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ. ഇത് ഡീസൽ പെട്രോൾ? പെട്രോൾ. ഓക്കെ. ഇതിന് പെട്രോളാണ് കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? ആ കുറച്ച് ഇറങ്ങിയുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും, മൈലേജും കാര്യങ്ങളും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. മെയിൻ്റെനൻസും വളരെ കുറവാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ, നമുക്ക് റിയർ സൈഡിലും എ സി വണ്ടി കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 90-something അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഓണറിലെ വണ്ടി കിടക്കുന്നത്. മേഘനയാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. എത്ര? 3 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് ചെയ്ത് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ സീറ്റ് അവരെ കുറച്ച് വൃത്തിയുണ്ടാകും, അടിച്ച് ക്ലിയർ ആയി കൊടുക്കാം. അടുത്തൊരു സ്വിഫ്റ്റ്, ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2019 ഫസ്റ്റ് ഓണർ 22,000 ഓടിയ VXi ഓപ്ഷൻ വരുന്ന വണ്ടി. ഓ 22,000 കിലോമീറ്റർ ഓടി. 22,000 കിലോമീറ്റർ സർവീസ് ഇല്ല വണ്ടി കേട്ടോ. അത് നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോ ഇത്രയും കാലത്തിനിടയിൽ ചെറിയൊരു കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ഓണർഷിപ്പ് സിംഗിള്? സിംഗിൾ ഓണർഷിപ്പ്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 6 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം ഒരു 5.5 ലോണും ചെയ്ത് കൊടുക്കാം. എമൗണ്ട് നമ്മൾ നെഗോഷ്യബിൾ നമ്മൾ ചെയ്ത് കൊടുക്കാം. കസ്റ്റമറിന് ഓക്കെ. ഏകദേശം എത്ര രൂപ കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 രൂപ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറങ്ങാൻ പറ്റും. സെഡാൻ ആണ് വരുന്നത്, മാരുതി സുസുക്കി സിയാസ്. അത് ഡീസൽ വണ്ടി അല്ലേ? അതെ. നല്ല മൈലേജും നല്ല സ്പേഷ്യസും പെർഫോമൻസ് ഒക്കെ ഉള്ള അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2014 സെക്കൻഡ് ഓർഡർ 90,000 ഓടിയ ZDA ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ്പടൻ സ്റ്റാർട്ടിംഗ് എ സി വെന്റ് അതേപോലെ തന്നെ നമുക്ക് ചാർജിംഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല, റീപ്ലേസ്ഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. 90,000 അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 5.5 ചോദിക്കുന്നുണ്ട്. എന്തായാലും നെഗോഷ്യബിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 4.5 അടുത്ത്, ഒരു 4.5 എന്തായാലും കേറണ്ടേ. ബാക്ക് ഉണ്ടെങ്കിൽ 1 ലക്ഷം താഴെ വണ്ടി ഇറക്കാം. ഇനി അടുത്തൊരു 7-സീറ്റർ ആണ്, മഹീന്ദ്ര ബൊലേറോ. ബൊലേറോ എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2013 ZLX ഫുൾ ഓപ്ഷൻ വണ്ടി ആയിരുന്നു. ഓക്കെ. 2013 നമുക്ക് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1.5 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ, കട്ട സീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് അടിപൊളി ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. അത്യാവശ്യം നല്ല കെയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് അല്ലേ? ഓ, നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു. കിലോമീറ്റർ 1.5 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നേ? നമ്മള് 4.5 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. 3.5 നമുക്ക് ലോണും പ്രൊവൈഡ് ചെയ്തു. 1 ലക്ഷം രൂപയിൽ വണ്ടി ഇറക്കാം. 1 ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു കിടിലൻ SUV ആണ്, നിസാന്റെ ടെറാനോ അല്ലേ? ഇത് 85 ആണ് അതോ? അത് 110 ആണ്. 110 XL ആ വരുന്നത്. XL നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ് വരുന്നത്. അതെ അതെ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2013 ഇത് ഓണർഷിപ്പ് ഒരു 4th ലൊക്കെ ആയിട്ടുണ്ട്. പാർക്കസൈൽ വണ്ടിയാണ്, പാർട്ടിയുടെ വണ്ടിയാണ്.
നമുക്കൊരു 3.25 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. 3.25 ചോദിക്കുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഇല്ല, റീപ്ലേസ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ലോൺ സൗകര്യം, ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാം. നമുക്ക് ഫണ്ടിങ് എത്രയും കറക്റ്റ് പറയാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ ചെയ്തു കൊടുക്കാം. ഒരു 2.5 ഒക്കെ ചെയ്യാൻ പറ്റുമ്പോൾ മാക്സിമം ചെയ്തു കൊടുക്കാം. 3-ന്റെ അടുത്ത് മാരുതി സുസുക്കി വാഗ്നർ അല്ലേ? അതെ അതെ. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 ഫസ്റ്റ് ഓണർ. ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ്. നോക്കാം, 14 മോഡൽ വരും. 16 മോഡൽ വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി VXI ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടി. ടയർ ഭാഗ 90% ടയർ ഭാഗം ഉണ്ട്. ഇന്റീരിയർ നല്ല കിടുവാണ്. ഇന്റീരിയർ ഒക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 75,000 അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അതെ അതെ. അതും സിംഗിൾ ഓണർ. അതെ. എത്ര ചോദിക്കുന്നത്? 4 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഏകദേശം എത്ര രൂപക്ക് വണ്ടി എടുക്കാൻ പറ്റും? ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ലേ? 16 ഉണ്ടാവുമ്പോൾ നമുക്ക് ലോഡും ചെയ്തു കൊടുക്കാം. ഇത് നമുക്കൊരു റെഡില് നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 പെട്രോള് VXI. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ 42,000 കോടി വണ്ടി. ചെറിയ കിലോമീറ്റർ ആണ്. ഫുള്ള് സർവീസ് അവൈലബിൾ അല്ലേ? ചെയ്തു കൊടുക്കാം, അവർക്ക് എടുത്തു കൊടുക്കാം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. റീപ്ലേസ്ഡോ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ചോദിക്കുന്നത്? നമ്മളൊരു 5-6 രൂപ ചോദിക്കുന്നുണ്ട്. ഫൈനലി നമുക്കൊരു 5.5 ഒക്കെ ചെയ്തു കൊടുക്കണ കോലത്തിൽ ചെയ്തു കൊടുക്കാം. നമുക്ക് ഇതിന് ഏകദേശം മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം? ഈ മോഡലിൽ നമ്മൾ 18 ഒക്കെ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കാം. ഉപയോഗിക്കുന്നവർ പറഞ്ഞതുണ്ട്. എന്തായാലും 16-17 നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. വൈറ്റ്. വൈറ്റ് എങ്ങനെയായിരുന്നു മോഡൽ? 2018 VXI. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ, കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ക്ലാഡിങ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഫിറ്റിംഗ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തൊരു വാഹനം. മോഡലൊക്കെ സെമി കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 77,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. 77,000 സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു വർക്കും ചെയ്യിക്കാനില്ല. ഒന്നുമില്ല, കസ്റ്റമറൊന്നും എടുത്ത് ടച്ച് ഒരു വാട്ടർ സർവീസ് ഒക്കെ ചെയ്തിട്ട് ഓടിയാൽ മതി. എത്ര ചോദിക്കുന്നതിന്? നമ്മളൊരു 5.5 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലൊക്കെ ചെറുത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് 5 രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കും. ലോണും ചെയ്യാലോ? ഒരു 19 രൂപ വേണ്ടി വണ്ടി ഇറക്കാം. ആ 19 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇറക്കാം. അടുത്തൊരു റിഡ്സ്. റിഡ്സ് ഇപ്പോൾ വന്ന 2015 മോഡൽ പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. 2015 ഫുൾ ലോഡ്. അന്ന് ലാസ്റ്റ് ഏകദേശം 15 റിഡ്സ്. ആ ഒരു സമയത്ത് ഫുൾ ലോഡില് പെട്രോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയിലാ. സ്റ്റിയറിംഗ് ഹോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1.10 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണറാണ് വണ്ടി. ഫസ്റ്റ് ഓണർ 1.10 ഓടിയിട്ടുണ്ട്. 2015 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നേ? 4 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം. മാക്സിമം ചിലപ്പോൾ ഫുൾ ലോൺ പർപ്പസ് മാറി തന്നെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 50 രൂപേൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ 20-30 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ചെയ്ത് കൊടുക്കാം. വണ്ടി ഇറക്കും ചെയ്യാലോ. അടുത്ത ഒരു ചെറിയൊരു ബഡ്ജറ്റ് വേണം നോക്കും. ഒരു ZNSTലോ അല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? അത് 2010. നമുക്കൊരു 1.60 കൊടുക്കും. 1.60 അല്ലേ? ലോൺ ഏകദേശം എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ട്രൈ നോക്കാം. 2010 പേപ്പറായ കാരണം ശ്രീരാമ കിട്ടും. ചെയ്ത് നോക്കാം. ചെയ്ത് കൊടുക്കാം അല്ലേ? അടുത്ത് നമുക്കൊരു ഇയോൺ വരുന്നുണ്ട്. 2013 നമുക്ക് തേർഡ് ഓണറിൽ വണ്ടി ഇറക്കുന്ന ഒരു 1.40 നമുക്ക് കൊടുക്കാം. 1.40 ലോൺ സൗകര്യം ഉണ്ടാവോ? ചെയ്ത് കൊടുക്കാം. നമുക്ക് റെഡി പേയ്മെന്റ് പോകുന്ന ചെറു വണ്ടികളാണ്. ട്രൈ നോക്കാം. അടുത്ത് വീണ്ടും ഒരു സ്വിഫ്റ്റ്. ആ അത് ഡീസൽ വണ്ടിയാണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. അപ്പൊ നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2016 മോഡൽ വണ്ടിയാണ്. 1.20 ഓടിയിട്ടുണ്ട്. LDI ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ അതിലാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ അല്ലേ? സെന്റർ ലോക്ക് ചാവി എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇത് ഇവിടെ KL53 2019 നമ്പറായ വണ്ടിയാണ്. ഫ്രീ വണ്ടി, അദർ സ്റ്റേറ്റ് വണ്ടി. 19 നമ്പർ ആയിട്ടുണ്ട്. 4 രൂപ നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ ഫുള്ള് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കും. ഡീസൽ വണ്ടി ഫുൾ ലോൺ. 19 കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 16 മോഡൽ നമുക്ക് 1.10-1.20 മീറ്ററിൽ കാണിക്കേണ്ട. ജെനുവിനാന്ന് അറിയില്ല. സ്ഥിരം നമുക്ക് എടുത്തു കൊടുക്കാം. എഞ്ചിൻ മെക്കാനിക്കൽ റീപ്ലേസ്, ബോണറ്റ് റീപ്ലേസ് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് മെക്കാനിക്കൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുത്ത് എടുത്താണ്. അവർ ചെക്ക് ചെയ്ത് ഉത്തരവാദിത്തത്തിൽ എടുക്കേണ്ട ഓപ്ഷൻ കണ്ടെത്തും. അടുത്ത നമുക്കൊരു വാഗ്നർ തന്നെയാണ്. 2011 എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ?
ഇത് 82,000 ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2 രൂപ റേഞ്ചിൽ കൊടുക്കാം. 2 രൂപ ലോൺ സൗകര്യം ഉണ്ടാവും, ചെയ്തു കൊടുക്കാം. ശ്രീരാമൊക്കെ വല്ലതും ചെയ്തു കൊടുക്കാം. ഇത് അതിന്റെ സെയിം മോഡൽ തന്നെ. ഇത് 2012 VXI, ഒരു കൊല്ലം മാറിയിട്ട് വരുന്നത്. 2012 ഫുള്ളോട് വണ്ടി. ഫുള്ളോട് വണ്ടി തേർഡ് ഓണറിൽ 90,000 അടുത്ത് ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2.5 കൊടുക്കാം. 2.5 അല്ലേ. ഞാൻ അടുത്ത് റെനോൾട്ട് ഒരു കിഡ് ഇല്ല, റെനോൾട്ട് കിഡ് 2017 മോഡൽ. 17 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ലേഡീസിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി, ചെറിയ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുന്നത്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3.25 ചോദിക്കുന്നുണ്ട്. 2017 സെക്കൻഡ് ഓണറിൽ 52,000 മാത്രമാണ് വണ്ടി ഓടിയുള്ളൂ. അത് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി. ഏകദേശം നമുക്ക് എത്ര വീക്കേണ്ടി വണ്ടി ഇറങ്ങാം? നമുക്കൊരു 50 രൂപേന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ചെയ്തു ഉണ്ടാകും. അടുത്ത് വീണ്ടും റിഡ്സ് വരുന്നുണ്ട്. ഇത് 2010 മോഡൽ LXI. സെക്കൻഡ് ഓണർ 70,000 ഓടിയിട്ടുണ്ട്. ബേസ് മോഡലാണ്. 2010 ഒരു കൊല്ലത്തിന്റെ അടുത്ത് പേപ്പർ ഓൾറെഡി ഉണ്ട്. കസ്റ്റമർക്ക് നമുക്ക് തേർഡ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. പുതിയ ഇവിടെ നടക്കുമ്പോൾ ഫൈനൽ ഒരു 1.90 നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ ഇതിൽ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. വീണ്ടും റിഡ്സ്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2011 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, 70,000 72,000 അടുത്ത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ഡീസലോ പെട്രോളോ? പെട്രോള്. പെട്രോൾ XI ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2.5 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്തിട്ട് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് വീണ്ടും സ്വിഫ്റ്റിന് അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 പെട്രോള്. 16 പെട്രോൾ അല്ലേ. ഇത് 16 ഈ മോഡൽ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടുന്നുണ്ട് ഈ മോഡൽ. ഇതിലും രണ്ട് കാറ്റഗറി ആൾക്കാർ പറയുന്നുണ്ട്. പുതിയ മോഡല് മൈലേജ് കൂടുതലെന്ന് പറയുന്നുണ്ട്, ഇതും പറയുന്നുണ്ട്. നമുക്കൊരു 15-16 പ്രതീക്ഷിക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 80,000 ഓടിയിട്ടുണ്ട്. 2016 LXI ഓപ്ഷനിലാണ് വരുന്നത്. നേരത്തെ LDI ഓപ്ഷനിൽ പറഞ്ഞ മാതിരി LXI ഓപ്ഷനിലാണ് വരുന്നത്. ഓ, ഇന്ത്യ ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഒക്കെ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 82,000. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4.5 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 4.40-4.35 റേഞ്ചിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? നമുക്ക് ഫുള്ള് ലോണിൽ കൊടുക്കണ്ട. ഫുൾ ലോണിൽ സ്വിഫ്റ്റ് ഇല്ല. അതായത് 2019 LXI ആണ് വരുന്നത്. ബേസ് മോഡലാണ്. ഫസ്റ്റ് ഓണറിൽ 1.20 ഓടിയിട്ടുണ്ട് വണ്ടി. ഡിക്ക് റീപ്ലേസ്ഡ് വരുന്നുണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് നമുക്ക് ഫൈനലിൽ ഒരു 5 രൂപ ചോദിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പൊട്ടിച്ച് നമുക്ക് ഫുള്ള് ലോണും ചെയ്തു കൊടുക്കും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ. ബാക്കി അബ്രോണോ റീപ്ലേസ്? ഫ്രണ്ടൊക്കെ ഒന്നുമില്ല. ബാക്കില് ഈ ഡിക്കിന്റെ അവിടെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. ഡിക്കി ഷോറൂം തന്നെ ഹിസ്റ്ററി തന്നെ മാറിയതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്യാം. ഫുൾ ലോൺ ചെയ്തു കൊടുക്കാം. അടുത്ത് നമുക്ക് പോളോ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടി വരുന്നുണ്ട്. അതും ബ്ലാക്കിൽ അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2017 പെട്രോൾ. എത്ര ചോദിക്കുന്നത്? ഇത് തേർഡ് ഓണർഷിപ്പിലെ കിടക്കുന്ന 1.5 ഓടിയിട്ടുണ്ട്. നമുക്കൊരു 5-20 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ലോൺ എത്ര? ലോൺ നമുക്കൊരു 4-4.5 കിട്ടണ്ടേ. അടുത്തൊരു KUV 100 നമുക്കൊരു 3.25 ഒക്കെ ഫുള്ള് ലോണും ചെയ്തു കൊടുക്കാം. ഡീസൽ വണ്ടി അല്ലേ. ഡീസൽ 16 മോഡൽ സെക്കൻഡ് ഓണർ 90,000 ഓടിയ വണ്ടി. അടുത്തൊരു വീണ്ടും ഒരു റിഡ്സ്. ആ റിഡ്സ് ഇത് ഫുൾ ഓപ്ഷൻ ഡീസൽ. 2014 സെക്കൻഡ് ഓണർ 90,000 ഓടിയ ഫുൾ ഓപ്ഷൻ വണ്ടി. ZDA കേട്ടോ. ഓക്കെ, എത്ര ചോദിക്കും? റീപ്ലേസ്ഡോ കാര്യങ്ങളൊന്നും ഇല്ല. ആ സീറ്റൊക്കെ അടിപൊളിയാണ്. കാരണം അടിപൊളി അടിച്ചിട്ടുണ്ട്. നമുക്കൊരു 4 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 3-3.5 ചിലപ്പോൾ ലോണും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ 2014 ഒരു 2 രൂപ ചോദിക്കുന്നുണ്ട്. മാക്സിമം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കും. ഫുൾ ലോണും ചെയ്യാം. ഞാനൊരു ഗോപ്ലസ്. ഗോപ്ലസ് 2015 7-സീറ്റർ സെക്കൻഡ് ഓണർ 75,000 ഓടിയ വണ്ടി. 2.10 ചോദിക്കുന്നുണ്ട്. മാക്സിമം 2 രൂപ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ താഴത്തൊക്കെ നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ദോസ്തിലായിരുന്നു. അപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ അരിപ്രയിലാണ്. അതായത് നമുക്ക് പെരിന്തൽമണ്ണിൻ്റെ മലപ്പുറത്തിൻ്റെ നടുവിലായിട്ട് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ ഫുള്ളോണിലൊക്കെ അത്യാവശ്യം നല്ല വാഹനങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട് കാണും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ച് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസൻ തോയർ സൈനിങ് ഓഫ്.